വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ലോക്ഡൌൺ തുടരണോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗത്തിലാകും തീരുമാനം. സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ സമ്പൂർണ്ണ അടച്ചിടൽ ഒഴിവാക്കാനാണ് സാധ്യത. കോവിഡ് വ്യാപനം കൂടിയ മേഖലകളിൽ മാത്രം നിയന്ത്രണങ്ങൾ കർശനമാക്കിയേക്കും. സംസ്ഥാനത്ത് ലോക്ഡൌൺ വിജയമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. 30 വരെ എത്തിയ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണവും കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു. 16.4 ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കം. 237,819 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. മലപ്പുറം അടക്കം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു നിന്ന ജില്ലകളിൽ നിന്നും ആശ്വസിക്കാവുന്ന കണക്കാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നതതല യോഗം ലോക്ഡൌൺ നീട്ടണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. അവസാന 3 ദിവസത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയാകും തീരുമാനം. സമ്പൂർണ്ണ അടച്ചിടൽ ഒഴിവാക്കാനോ നിയന്ത്രണങ്ങൾക്ക് കൂടുതൽ ഇളവ് നൽകാനോ സാധ്യതയുണ്ട്. കോവിഡ് വ്യാപനം കൂടിയ തദ്ദേശ സ്ഥാപന പരിധികളിൽ മാത്രം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലാണ്. ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുറക്കുന്ന കാര്യത്തിലും തീരുമാനമുണ്ടായേക്കും. News18 തിരുവനന്തപുരം. നിയമപരിഷ്കാരങ്ങളുമായി അഡ്മിനിസ്ട്രേറ്റർ മുന്നോട്ട് പോകുമ്പോഴും ലക്ഷദ്വീപിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ലോക്ഡൌൺ തുടരുന്ന ദ്വീപിൽ വീടുകൾ സമരവേദിയാക്കി പലയിടങ്ങളിലും പ്രതിഷേധ ധർണ നടന്നു. കേരളത്തിലും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. പരിഷ്കാരങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ദ്വീപ് ഭരണകൂടം മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയതോടെ സമരം ഒന്നുകൂടി ശക്തമാക്കുകയാണ് ദ്വീപ് നിവാസികൾ. ഇതിന്റെ ഭാഗമായി വീടുകളിൽ പ്രതിഷേധ ധർണ നടന്നു. കുടുംബാംഗങ്ങൾ ഓരോരുത്തരും വീട്ടുമുറ്റത്ത് അണിനിരന്നു. കളക്ടർ നടത്തിയ പ്രസ്താവനയിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറയണം. ഞങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഇന്ന് വരെ അയാൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഈ ദ്വീപിൽ കാണുവാൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേലിൽ ഇമാതിരി കുറ്റങ്ങൾ ഇവിടെ പറയുന്നത്? പുതിയ പല നിയമങ്ങളും അപ്രായോഗികമാണെന്ന് ദ്വീപ് നിവാസികൾ പറയുന്നു. ഗുണ്ടാ നിയമവും കാർഷിക രംഗത്ത് നടപ്പാക്കുന്ന നിയമങ്ങളിലും ദ്വീപ് നിവാസികളിൽ വലിയ എതിർപ്പാണ്. ഇവിടെ ഒറ്റ ഒരു തെമ്മാടികളില്ല, ഒരു ഗുണ്ടയില്ല. പിന്നെ ഇത് ആക്കും വേണ്ടി നടപ്പിലാക്കേണ്ട ഈ ഗുണ്ട ആക്ട് എങ്ങ തമ്മിൽ തമ്മിൽ എല്ലാ അയൽവക്കാർ എങ്ങ എത്ര ഫെരിശത്തോടെ സ്നേഹത്തോടും കൂടി എൻ്റെ ഇവിടെ നടക്കണ്ട്. നാട്ടിലെ എല്ലാ ഫെരകളും കോഴിയുണ്ട്, ആടുണ്ട്, പയ്യുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഇവിടെ പലരും ജീവിക്കുന്നത്. ഇതവിടെ ഒരു തൊഴിൽ മാത്രമല്ല, നല്ല വരുമാനമുള്ള ഒരു പണിയുണ്ട്. ആ ഇതെല്ലാം വിട്ടച്ചിൻ അതിനെല്ലാം ഒഴിവാക്കേണ്ട ഒരു വിളയത്തൊക്കെ വീണ്ടത് ഇനെ അർപ്പം പറ്റാ തിമ്മാൻ പറ്റാ എന്ന് കഴിഞ്ഞാൽ പിന്നെ തിമ്മാനുള്ളത് വേറെ എവിടെയും കൊണ്ടുവരങ്ങളീനാ. കേരളത്തിലും പ്രതിഷേധം ശക്തിപ്പെടുകയാണ്. CPIയുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ 5,000 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. ലക്ഷദ്വീപിലേക്ക് MPമാരുടെ പ്രതിനിധി സംഘത്തെ അയക്കാനും കൊച്ചിയിലും കോഴിക്കോട് ഓഫീസുകൾക്ക് മുന്നിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും CPM തീരുമാനിച്ചു. News18 കൊച്ചി. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. മുസ്ലിം ഇതര അഭയാർത്ഥികൾക്ക് പൗരത്വത്തിനായി കേന്ദ്ര സർക്കാർ അപേക്ഷ ക്ഷണിച്ചു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കുന്നവർ 2014 ഡിസംബർ 31 ഇന്ത്യയിൽ എത്തിയവരായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിന്റെ ആദ്യപടിയായാണ് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ മുസ്ലിം ഇതര പൗരന്മാരിൽ നിന്നും ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചത്. ഗുജറാത്ത്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ 13 ജില്ലകളിൽ താമസിക്കുന്നവരിൽ നിന്നാണ് അപേക്ഷ തേടിയത്. ഇവർ 2014 ഡിസംബർ 31 ഇന്ത്യയിൽ എത്തിയവരായിരിക്കണം എന്ന നിബന്ധനയുമുണ്ട്. CAA നിയമം 2019 കൊണ്ടുവന്നപ്പോൾ രാജ്യമൊട്ടാകെ വലിയ പ്രതിഷേധമാണ് നടന്നത്. പ്രതിഷേധം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കലാപത്തിനും കാരണമായി. പിന്നീട് കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് സമരങ്ങൾ തണുത്തത്. നിയമപ്രകാരം ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു, സിഖ്, ജെയിൻ, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയുക. News18 ഡൽഹി. പുതിയ വിവര സാങ്കേതിക നിയമങ്ങൾ നടപ്പാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന് സമൂഹമാധ്യമങ്ങൾ വഴങ്ങി തുടങ്ങി. ട്വിറ്റർ ഒഴികെയുള്ള 7 പ്രധാന സമൂഹമാധ്യമ സ്ഥാപനങ്ങൾ ആവശ്യമായ വിശദാംശങ്ങൾ പങ്കിട്ടതായി കേന്ദ്രം അറിയിച്ചു. ഫേസ്ബുക്ക്, ഗൂഗിൾ, ലിങ്ക്ഡിൻ, വാട്സപ്പ്, കൂ, ഷെയർ ചാറ്റ്, ടെലഗ്രാം എന്നിവയാണ് വിവരങ്ങൾ കൈമാറിയത്. ചീഫ് കംപ്ലയൻസ് ഓഫീസർ, നോഡൽ ഓഫീസർ, പരാതി പരിഹാര ഉദ്യോഗസ്ഥൻ എന്നിവരുടെ പേരുകളാണ് കമ്പനികൾ കൈമാറിയത്. അതേസമയം ട്വിറ്റർ ചീഫ് കംപ്ലയൻസ് ഓഫീസറുടെ വിശദാംശം ഇതുവരെ മന്ത്രാലയത്തിന് അയച്ചിട്ടില്ല. ഒരു അഭിഭാഷകനെ നിയമിച്ചതിന്റെ വിശദാംശങ്ങൾ മാത്രമാണ് ട്വിറ്റർ കൈമാറിയിട്ടുള്ളത്. പശ്ചിമബംഗാൾ ചീഫ് സെക്രട്ടറി ആലാപൻ ബന്ദോപാധ്യായ കേന്ദ്ര സർവീസിൽ തിരികെയെത്താൻ നിർദ്ദേശം.
മമതാ ബാനർജി സർക്കാരും മോദി സർക്കാരും തമ്മിലുള്ള പോരിനിടെയാണ് കേന്ദ്രത്തിന്റെ നടപടി. തിങ്കളാഴ്ച കേന്ദ്ര സർവീസിൽ റിപ്പോർട്ട് ചെയ്യാനാണ് ബന്ധോപാധ്യായയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവ്. പേഴ്സണൽ ട്രെയിനിംഗ് വിഭാഗത്തിലേക്കാണ് മാറ്റം. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് 3 മാസത്തേക്ക് കൂടി തുടരാൻ ബന്ധോപാധ്യായ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വീണ്ടും കൂട്ടി. പെട്രോളിന് 26 പൈസയും ഡീസലിന് 29 പൈസയും വർദ്ധിപ്പിച്ചു. കൊച്ചിയിൽ ഡീസലിന് 90 രൂപ കടന്നു. 90 രൂപ 46 പൈസയാണ് കൊച്ചിയിൽ ഡീസൽ വില. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 94 രൂപ 04 പൈസയുമായി. 15-ാം തവണയാണ് ഈ മാസം ഇതുവരെ ഇന്ധനവില വർദ്ധിപ്പിച്ചത്. കോവിഡ് വാക്സിന്റെ നികുതി ഇളവ് തീരുമാനിക്കാൻ മന്ത്രിതല സമിതിക്ക് രൂപം നൽകി GST കൌൺസിൽ യോഗം. ഇറക്കുമതി ചെയ്യുന്ന കോവിഡ് പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നികുതി ഇളവ് ഓഗസ്റ്റ് 31 വരെ നീട്ടി. ബ്ലാക്ക് ഫംഗസ് മരുന്നായ ആംഫോടെറസിനും ഇളവ് നൽകിയതായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. കേരളത്തിനുള്ള നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കോവിഡ് പ്രതിരോധ സാമഗ്രികളുടെ നികുതി ഇളവ് ഓഗസ്റ്റ് 31 വരെ തുടരും. ബ്ലാക്ക് ഫംഗസിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആംഫോടെറസിനെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി. And you are aware that ad hoc exemptions were given for many of these COVID related items. The council has decided to exempt the import of relief items even if they are purchased, if these are meant for donating to the government or on recommendation of the state authority to any relief agency. Also, this exemption has been extended till 31st August 2021. കോവിഡ് വാക്സിന് നികുതി ഇളവ് നൽകുന്ന കാര്യത്തിൽ 43-ാമത് GST കൗൺസിൽ യോഗം അന്തിമ തീരുമാനമെടുത്തില്ല. ഇക്കാര്യം പരിശോധിച്ച് June 8 റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രിതല സമിതിക്ക് രൂപം നൽകി. വാക്സിന് പുറമെ കൂടുതൽ വസ്തുക്കൾക്ക് ഇളവ് നൽകുന്നതും സമിതി ചർച്ച ചെയ്യും. സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുത്തില്ല. അതിനായി പ്രത്യേക യോഗം ചേരുമെന്നും കേന്ദ്ര ധനമന്ത്രി അറിയിച്ചു. കേരളത്തിനുള്ള നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടതായി യോഗത്തിന് ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു. GST നഷ്ടപരിഹാരം ഉടനെ തരണം എന്നുള്ളത് പറഞ്ഞു. അതിന്റെ തീരുമാനം പറഞ്ഞില്ലെങ്കിലും ഉടനെ കിട്ടുമെന്നാണ്. കാരണം സംസ്ഥാനങ്ങൾ എല്ലാ കേരളം മാത്രമല്ല ഈ പ്രശ്നം എല്ലാ സംസ്ഥാനങ്ങളും പറഞ്ഞതാണ്. അത് കിട്ടുക എന്നുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഒരു കാര്യം. ചെരുപ്പ്, തുണിത്തരങ്ങൾ എന്നിവയുടെ നികുതി വർദ്ധിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടു. പൂരിത ആൽക്കഹോൾ GST ഉൾപ്പെടുത്തിയതിനെയും യോഗത്തിൽ സംസ്ഥാനങ്ങൾ എതിർത്തു. ഇന്ധനവില GST ഉൾപ്പെടുത്തരുതെന്ന് തന്നെയാണ് സംസ്ഥാന നയമെന്നും ബാലഗോപാൽ പറഞ്ഞു. News18 ഡൽഹി, തിരുവനന്തപുരം. കൊടകര കുഴൽപ്പണക്കേസിൽ BJP ഓഫീസ് സെക്രട്ടറി ഗിരീഷിനെ ഇന്ന് ചോദ്യം ചെയ്യും. ആലപ്പുഴ ജില്ലാ ട്രഷറർ KG കർത്തയുടെയും തൃശൂരിലെ BJP നേതാക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. പരാതിക്കാരനായ ധർമ്മരാജനുമായി ബന്ധപ്പെടാൻ സംസ്ഥാന ഓഫീസിൽ നിന്നാണ് നിർദ്ദേശം ലഭിച്ചത് എന്നാണ് മൊഴി. സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി എം ഗണേശനെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 2 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും. ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്. സാധാരണ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മറ്റ് ജില്ലകളിൽ ഗ്രീൻ അലേർട്ടാണ്. നാളെ കൂടുതൽ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 31 തന്നെ കാലവർഷം സംസ്ഥാനത്തെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് RSPയിലും സംഘടനാ പ്രതിസന്ധി രൂക്ഷമാകുന്നു. UDFനൊപ്പം ചേർന്നതുമൂലം പാർട്ടിയുടെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടുവെന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന ആരോപണം. തോൽവി പരിശോധിക്കാൻ ചൊവ്വാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുന്നണി മറ്റു വിഷയങ്ങളടക്കം ചർച്ചയ്ക്ക് വരുമെന്നാണ് സൂചന. ഇടതുമുന്നണിയിൽ 3-ാമത്തെ വലിയ ഘടകകക്ഷിയായിരുന്ന RSPയുടെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ്. ഇരു RSP വിഭാഗങ്ങൾ ലയിച്ചതിനു ശേഷവും തുടർച്ചയായ 2 നിയമസഭകളിലും പ്രാതിനിധ്യമില്ല. 2 തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച എല്ലാ സീറ്റിലും പരാജയപ്പെട്ടു. ഇടതുബന്ധം ഉപേക്ഷിച്ച ശേഷം 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും NK പ്രേമചന്ദ്രന് വിജയിക്കാൻ കഴിഞ്ഞത് മാത്രമാണ് ആശ്വാസം. ഇടതുമുന്നണിയിലേക്ക് തിരികെ പോകണമെന്ന ചർച്ച നേരത്തെ തന്നെ ഉയരുന്നുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഇതൊന്നുകൂടി ശക്തമാകും. NK പ്രേമചന്ദ്രന്റെയും ഷിബു ബേബി ജോണിന്റെയും സമ്മർദ്ദം കൊണ്ടാണ് UDFൽ തുടരുന്നത് എന്ന ആക്ഷേപം പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുണ്ട്. ചവറയിലെ തോൽവിയോടെ ഷിബു ബേബി ജോൺ പാർട്ടിയോടും മുന്നണിയോടും അകലം പാലിക്കുകയാണ്. ചൊവ്വാഴ്ച ചേരുന്ന RSP സെക്രട്ടേറിയറ്റ് യോഗം തെരഞ്ഞെടുപ്പ് തോൽവി വിശദമായി വിലയിരുത്തും. മത്സരിച്ച മണ്ഡലങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടിയില്ലെന്ന പരാതി പാർട്ടിക്കുണ്ട്. മുന്നണി മാറ്റ സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നാണ് RSP കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്.
ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന പാർട്ടി കേരളത്തിൽ ഇടതുമുന്നണിയിലേക്ക് തിരികെ പോകണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി RSPയുടെ ചർച്ചകളിൽ ഉയരാറുണ്ട്. തുടർച്ചയായ രണ്ട് നിയമസഭകളിൽ RSPക്ക് പ്രാതിനിധ്യമില്ലാതായതോടെ ഈ ചർച്ചകൾക്ക് കൂടുതൽ വേഗം കൈവരും. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, News18. ഇടതു പ്രവേശനത്തിനു പിന്നാലെ ഇടതു സ്വഭാവമുള്ള പാർട്ടിയായി മാറാൻ കേരള കോൺഗ്രസ് എം അംഗങ്ങളിൽ നിന്നും ലെവി പിരിക്കുന്ന രീതി അടക്കം സ്വീകരിച്ച കേഡർ പാർട്ടിയാവുകയാണ് ലക്ഷ്യം. മാറ്റങ്ങൾ കൊണ്ടുവരാൻ പാർട്ടിയുടെ ഭരണഘടന അഴിച്ചുപണിയുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ ഒരു കേഡർ പാർട്ടിയാക്കി കേരള കോൺഗ്രസ് എമ്മിനെ മാറ്റുക, അതിനുവേണ്ട പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് ജോസ് കെ മാണി തുടക്കമിട്ട് കഴിഞ്ഞു. പാർട്ടിയിൽ പദവി അനുസരിച്ച് ഇനി ലെവി നൽകേണ്ടി വരും. അംഗത്വം നൽകുന്ന രീതികളിലും മാറ്റമുണ്ടാകും. യോഗം വിളിക്കാൻ വേണ്ട മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ മാറ്റാൻ ഭരണഘടനയിൽ മാറ്റം വരുത്തുകയാണ് പാർട്ടി. അത് നേരത്തെ തന്നെ ഉണ്ടല്ലോ, നേരത്തെ ഉണ്ട് താനും ഒരു കേഡർ സംവിധാനത്തിൽ തന്നെയാണ് പോകുന്നത്. അത് കൂടുതൽ ബലത്തിൽ ഫലപ്രദമായി കൊണ്ടുപോകാൻ കഴിയണം. നമുക്ക് ഭാരവാഹികൾക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടാകണം. ആ രീതിയിലേക്ക് കടത്ത് നമുക്ക് പോകേണ്ടതുണ്ട്. ഉടൻ തന്നെ പാർട്ടി കമ്മിറ്റികൾ വിളിച്ച് ഭരണഘടനാ ഭേദഗതി വരുത്താനാണ് തീരുമാനം. സർക്കാരിൽ വഹിക്കുന്ന പദവികൾക്കും പാർട്ടിയിലെ ചുമതലകൾക്കും CPM മാതൃകയിൽ ലെവി നൽകണം. താഴെത്തട്ടിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഇതാണ് ഗുണമെന്ന് നേതൃത്വം കരുതുന്നു. CPMമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് മുന്നണിയിലെ മൂന്നാം കക്ഷിയായ കേരള കോൺഗ്രസ് എം പ്രവർത്തനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അനുകരിക്കാൻ ഒരുങ്ങുന്നത്. News18 കോട്ടയം. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ നീക്കാൻ കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി ഇടപെട്ട ചർച്ചയ്ക്ക് വഴിയൊരുക്കണമെന്ന സംസ്ഥാന നേതാവ് മുസ്തഫ മുണ്ടൂപ്പാറ. ലവ് ജിഹാദ് തുടങ്ങിയ വിഷയങ്ങളിൽ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ച് ഉമ്മൻചാണ്ടിക്ക് സംസ്ഥാന നേതാവ് ഫേസ്ബുക്കിലൂടെ തുറന്ന കത്തെഴുതി. മതവിഭാഗങ്ങൾ സൌഹാർദ്ദത്തിൽ കഴിയുന്ന ഇടമാണ് കേരളം. എന്നാൽ അടുത്തിടെയായി ലവ് ജിഹാദ്, പിന്നോക്ക ആനുകൂല്യം തുടങ്ങിയ വിഷയങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വിദ്വേഷ പ്രചാരണം നടക്കുന്നുണ്ട്. ഇത് കേരളത്തിലെ മതേതര അന്തരീക്ഷത്തെ തകർക്കുന്നതാണ്. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഒരുമിച്ചിരുന്നാൽ ഇത്തരം തെറ്റിദ്ധാരണകൾ നീക്കാനാകുമെന്ന് SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു. ഇരുകൂട്ടരും ചർച്ച ചെയ്ത് ആവശ്യമായ സർക്കാർ ഇടപെടൽ നടത്താൻ, സംയുക്തമായി നടത്താനുള്ള തീരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു മധ്യസ്ഥത എന്നർത്ഥത്തിൽ ഇതിനെ കാണേണ്ടതില്ല. പക്ഷേ ഒരു വിഷയമുണ്ടാകുന്ന സമയത്ത് ഇരുഭാഗവും ഒരു മീഡിയേറ്ററുടെ മുമ്പിൽ, അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്ന് കൊണ്ട് രണ്ടു കൂട്ടരെയും അദ്ദേഹത്തിന് വിളിച്ച് ചേർക്കാൻ കഴിയും. ഇരു സമുദായങ്ങളുമായി അടുത്ത ബന്ധമുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചർച്ചയ്ക്ക് മുൻകൈയ്യെടുക്കണം. മുസ്ലിം സമുദായത്തിനും അതോടൊപ്പം തന്നെ ക്രിസ്തീയ സമുദായത്തിനും, രണ്ട് സമുദായത്തിനും അംഗീകൃതനാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം മുൻ മുഖ്യമന്ത്രി എന്ന ഭരണപരിചയമുണ്ട്. അതോടൊപ്പം തന്നെ ഇരു സമുദായവുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹമാണ് ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റിയ ഇന്ന് കേരളത്തിൽ അതിനെ ഒന്നാമതായി പരിഗണിക്കപ്പെടേണ്ട വ്യക്തി അദ്ദേഹമാണ് എന്ന് മനസ്സിലാക്കുന്നത്. രണ്ട് വിഭാഗവുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന ആൾ എന്നേൽക്കും. ചർച്ചയ്ക്ക് ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തിനും തടസ്സമുണ്ടാവുമെന്ന് കരുതുന്നില്ലെന്ന് സമസ്ത നേതാവ് പറഞ്ഞു. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് മുസ്തഫ മുണ്ടുപാറ ഉമ്മൻചാണ്ടിക്ക് ഫേസ്ബുക്കിൽ തുറന്ന കത്തെഴുതി. News18 കോഴിക്കോട്. കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ അനുപാതം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകണമെന്ന MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. മുസ്ലിം പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് പാലോളി കമ്മിറ്റി രൂപീകരിച്ചത് എന്നും ഈ ആനുകൂല്യം ജനസംഖ്യാനുപാതികമായി നൽകണമെന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്നും കമ്മിറ്റി അംഗമായിരുന്ന ഫസൽ ഗഫൂർ പറഞ്ഞു. ഇന്ത്യയിലെ മുസ്ലിം പിന്നോക്കാവസ്ഥ പഠിക്കാൻ രൂപീകരിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചാണ് 2008 അന്നത്തെ ഇടതു സർക്കാർ പാലോളി കമ്മിറ്റി രൂപീകരിച്ചത്. കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ പഠിച്ചാണ് അന്ന് റിപ്പോർട്ട് നൽകിയത്. ഇടതു സർക്കാർ മുസ്ലിങ്ങൾക്കായി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുകയും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങുകയും ചെയ്തു. പിന്നീട് വന്ന UDF സർക്കാരിൻ്റെ കാലത്ത് 2015 ആനുകൂല്യങ്ങളിൽ 20% ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും നൽകാൻ തീരുമാനിച്ചത്. ഇത് പാലോളി കമ്മിറ്റി ശുപാർശയിലില്ലായിരുന്നു. ഇതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായതെന്നും പാലോളി കമ്മിറ്റി അംഗമായിരുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നു. 2015 ഇതിലെന്തോ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അന്ന് പാലോളിയായിരുന്നു ന്യൂനപക്ഷ മന്ത്രി, 2015 അലിയാണ് മന്ത്രി. അപ്പോൾ ഇതെങ്ങനെ ഇതിലെ തിരിമറി നടന്നു എന്നുള്ളത് ആ കാലത്ത് നടന്നാണോ അതിന് ശേഷം നടന്നാണോ എന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. പക്ഷേ ബേസിക്കലി ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് പറയണത് ശരിയല്ല. ഇത് മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ടതാണ്. പാലോളി കമ്മിറ്റി ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വന്ന പദ്ധതികൾ ജനസംഖ്യാനുപാതികമായി നടപ്പാക്കണമെന്ന് വാദിക്കുന്നത് അംഗീകരിക്കാനാവില്ല. കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകണം. ഇപ്പോൾ മുന്നോക്ക സമുദായങ്ങളിൽ പാവപ്പെട്ടവർക്ക് സംവരണമുണ്ട്. അപ്പോൾ അത് കരുതം ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനവസരത്തിലുള്ള ഒരു കേസും ഒരു വിവാദമാണ്.
സർക്കാർ ചെയ്യേണ്ടത് കോടതി വിധി പഠിച്ചതിന് ശേഷം സർക്കാർ അതിന് കൗണ്ടർ കൊടുക്കണം, അല്ലെങ്കിൽ അപ്പീലിന് വേണം. ആശയക്കുഴപ്പം പരിഹരിക്കാൻ സർക്കാർ വീണ്ടും ഒരു പഠനം നടത്തുന്നത് ആലോചിക്കണമെന്നും ഫസൽ ഗഫൂർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കോഴിക്കോട്. അട്ടപ്പാടിയിലെ ഉൾവനങ്ങളിലെ ഊരുകളിൽ കോവിഡ് വാക്സിനേഷൻ നടത്തി ആരോഗ്യ പ്രവർത്തകർ. വന്യമൃഗശല്യം ഏറെയുള്ള കാട്ടിലൂടെ മണിക്കൂറുകൾ നടന്നാണ് ആരോഗ്യ പ്രവർത്തകർ ഊരുകളിലെത്തുന്നതും. കഴിഞ്ഞ ദിവസം മുരുകള ഊരിൽ കോവിഡ് പരിശോധനയ്ക്കായി ആരോഗ്യ പ്രവർത്തകർ സാഹസികമായി എത്തിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ആനയും പുലിയും കരടിയുമെല്ലാം ഇറങ്ങുന്ന കാട്ടിലൂടെ കുത്തനെയുള്ള മലകൾ കയറി പുഴകടന്ന് ഒറ്റയടിപ്പാതകൾ താണ്ടി ആരോഗ്യ പ്രവർത്തകർ പോകുന്നത് അട്ടപ്പാടിയിലെ തുടുക്കി ഗലസി ഊരുകളിലേക്കാണ്. പുതൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ രഞ്ജിനിയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരാണ് കോവിഡ് വാക്സിൻ നൽകുന്നതിനായി ഊര് സന്ദർശിച്ചത്. 3 മണിക്കൂറോളം നടന്നാണ് ഊരിലെത്തിയത്. സഹായത്തിനായി വനം വകുപ്പ് ജീവനക്കാരും ഒപ്പമുണ്ട്. തുടുക്കി ഗലസി ഊരുകളിലെ 100 പേർക്ക് ഇവർ വാക്സിൻ നൽകി. പുതൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ 2 മൊബൈൽ യൂണിറ്റുകളാണ് തുടുക്കി, ഗലസി, ആനവായി, കടുകുമണ്ണ, മുരുകള തുടങ്ങിയ ഊരുകളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഡോക്ടർ രഞ്ജിനിക്ക് പുറമെ ഡോക്ടർ ഫയാസിനാണ് മറ്റൊരു യൂണിറ്റിന്റെ ചുമതല. ഡോക്ടർമാരായ മുഹമ്മദ് യൂസഫ്, വിനീത്, സുഗന്യ, അരുൺ അൽഫോൺസ് തുടങ്ങിയവരും ഈ മേഖലകളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. കോവിഡ് നോഡൽ ഓഫീസറായി ഡോക്ടർ ജൂഡ് ജോസ് തോംസണും ആരോഗ്യവകുപ്പ് അട്ടപ്പാടി നോഡൽ ഓഫീസർ ഡോക്ടർ പ്രഭുദാസും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. വാക്സിന്റെ 2 നൽകുന്നതിനായി ഇവർക്ക് ഒരിക്കൽ കൂടി കാട് കയറണം. ഒരു മടുപ്പുമില്ലാതെ നിറഞ്ഞ മനസ്സോടെയാണ് അട്ടപ്പാടിയിലെ ഡോക്ടർമാരും നേഴ്സുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് തുടങ്ങി എല്ലാ ആരോഗ്യവകുപ്പ് ജീവനക്കാരും ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണ് എന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൊച്ചിയിൽ വിതരണക്കാരനെ കബളിപ്പിച്ച് ലക്ഷങ്ങളുടെ കോവിഡ് പ്രതിരോധ സാമഗ്രികൾ തട്ടിയെടുത്തതായി പരാതി. പ്രതിഫലമായി നൽകിയ ചെക്കുകൾ മടങ്ങിയതോടെ തട്ടിപ്പുകാരെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചെങ്കിലും പോലീസ് വിട്ടയച്ചു. സ്ഥലം കടവന്ത്ര പാസ്പോർട്ട് ഓഫീസിന് സമീപം. വഴിയരികിൽ കടലാസ് പെട്ടികൾ അടുക്കി വച്ചിരിക്കുന്നു. ഒരു സ്വിഫ്റ്റുകാരെത്തി പെട്ടികൾ വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുമ്പോൾ ഒരു സംഘം ചാടി വീഴുന്നു. വാക്കേറ്റവും കയ്യേറ്റവും. കള്ളക്കടത്ത് സംഘങ്ങളുടെ ഇടപാടുകളൊന്നുമല്ല ഇത്. കോവിഡ് കാലത്തെ പ്രതിരോധ സാമഗ്രികളുടെ കച്ചവടമാണ്. ഫേസ്ബുക്കിലൂടെയാണ് എറണാകുളം സ്വദേശിയായ സജീർ എന്നയാൾ മാസ്കുകൾ, സാനിറ്റൈസറുകൾ എന്നിവയടക്കമുള്ള പ്രതിരോധ സാമഗ്രികൾക്ക് വൻതോതിൽ ഓർഡർ നൽകിയത്. സ്റ്റോക്ക് നൽകാൻ വ്യാപാരിയായ നൌഫൽ എത്തിയപ്പോൾ കോവിഡ് സമ്പർക്കം ഒഴിവാക്കാൻ നേരിട്ട് കാണേണ്ടതില്ല എന്ന് സജീർ അറിയിച്ചു. വഴിയിൽ സാധനങ്ങൾ ഇറക്കി വെച്ചു. അടുത്തുള്ള കടയിൽ നിന്ന് ചെക്കും കൈപ്പറ്റി. 2 കൂടി ഇത് ആവർത്തിച്ചു. കച്ചവട തുക 750,000 രൂപ. എന്നാൽ ചെക്കുകൾ ബാങ്കിൽ നൽകിയപ്പോഴാണ് അങ്ങനെയൊരു അക്കൗണ്ട് പോലുമില്ലെന്ന് വ്യക്തമായത്. തുടർന്നാണ് സ്റ്റോക്ക് എടുക്കുന്നയാളെ കയ്യോടെ പൊക്കിയത്. നൌഫലിന്റെ പരാതിയിൽ തേവര പോലീസ് സ്ഥലത്തെത്തി സ്റ്റോക്ക് എടുക്കാനെത്തിയ ആളുകളെ സ്റ്റേഷനിലെത്തിച്ചു. എസ്ഐയുടെ മുറിയിൽ ചർച്ച. കേസെടുക്കേണ്ടത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണെന്നായിരുന്നു എസ്ഐയുടെ വിശദീകരണം. യുവാക്കളെ വിട്ടയച്ചു. പുറത്തെത്തി സെക്കൻഡുകൾക്കുള്ളിൽ കാറെടുത്ത് ഇരുവരും രക്ഷപ്പെട്ടു. ഞങ്ങൾ മാസ്ക് PPT സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടി. അപ്പോൾ ഒരു ചെക്ക് തരാമെന്ന് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാധനം സപ്ലൈ ചെയ്ത്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഒന്നും ചെക്ക് ബൗൺസ് ആയി. ഇന്ന് ഇപ്പോൾ മെറ്റീരിയൽ കൊടുത്തതിൻ്റെ ചെക്ക് കിട്ടിയത് ബൗൺസ് ആയി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്കിനായി വിളിച്ചിരുന്ന സജീറിന്റെ ഫോൺ സ്വിച്ച് ഓഫ്. സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ച യുവാക്കളുടെ നമ്പറുകളും പരിധിക്ക് പുറത്ത്. ഫേസ്ബുക്കിൽ സജീർ എന്നയാൾ ഇപ്പോൾ നീതാപിള്ളയാണ്. യാതൊരു നിക്ഷേപവുമില്ലാതെ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ ഫ്രാഞ്ചൈസി നൽകാമെന്നാണ് സംരംഭകർക്കുള്ള പുതിയ വാഗ്ദാനം. MS സുനീഷ് കുമാർ, ന്യൂസ് 18, കൊച്ചി.
പാലക്കാട് കൊപ്പത്ത് പോത്തുകളെ ഉപേക്ഷിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 37 പോത്തുകളെയാണ് സ്വകാര്യ കെട്ടിടത്തിൽ ഉപേക്ഷിച്ചത്. തീറ്റയും വെള്ളവും കിട്ടാതെ പട്ടിണിയിലായ 2 പോത്തുകൾ ചത്തിരുന്നു. സംഭവത്തിൽ ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് സ്വദേശി ഗീതാചന്ദ്രന്റെ സ്ഥലത്താണ് മൃഗങ്ങളെ തീറ്റ നൽകാതെ പൂട്ടിയിട്ടിരുന്നത്. ഇവരുമായി വിരോധമുള്ള വ്യക്തിയാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന. പ്രതിസന്ധിയിലായ കർഷകരെ സഹായിക്കാൻ കൊച്ചിയിൽ കപ്പ പൈനാപ്പിൾ ചലഞ്ച്. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ യൂണിറ്റിന്റെ കൊച്ചി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ചലഞ്ച്. കർഷകരിൽ നിന്നും ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടിയ 1 ലക്ഷത്തിലധികം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. ലോക്ഡൌണിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കർഷകർക്ക് കൈത്താങ്ങാകുകയാണ് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ യൂണിയൻ. കർഷകരിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിയത് 1500 കിലോ കപ്പ. ഇതോടൊപ്പം സൗജന്യമായി ലഭിച്ച 1000 പൈനാപ്പിളുകളും യൂണിയൻ അംഗങ്ങൾ കോർപ്പറേഷൻ ഓഫീസിലെത്തിച്ചു. കപ്പയും പൈനാപ്പിളും കിറ്റിലാക്കി വിതരണം ചെയ്തു. കിറ്റിന് വില നിശ്ചയിച്ചിരുന്നില്ല. കിറ്റ് വാങ്ങുന്നവർ താല്പര്യമുള്ള തുക പെട്ടിയിൽ നിക്ഷേപിച്ചു. ചലച്ചിത്ര താരം വിനയ് ഫോർട്ടാണ് ആദ്യ കിറ്റ് ഏറ്റുവാങ്ങിയത്. എൻ്റെ ഭാര്യയ്ക്കും കുട്ടിക്കും കോവിഡായിരുന്നു. അപ്പോൾ 3 നേരം ഭക്ഷണം അവിടെ എത്തുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് നമുക്ക് വല്ലാത്തൊരു ഒരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ ഒരു എപ്പോഴും നമ്മളെ നയിക്കുന്നതൊരു ഇത്തരം പ്രേരണകളാണല്ലോ. അപ്പോൾ അത് ഭയങ്കര അപ്പോൾ നമുക്കൊരു ഒരു തരത്തിൽ നമ്മൾ മലയാളി എന്നുള്ള തരത്തിലും അല്ലെങ്കിൽ ഒരു കേരളീയൻ എന്നുള്ള തരത്തിലും അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന നമ്മളുടെ നേതാക്കളോടൊക്കെ വളരെ ബഹുമാനവും സ്നേഹവുമൊക്കെ തോന്നുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ 40,000 രൂപയാണ് ചിലവായത്. വിൽപ്പനയിലൂടെ 1,04,476 രൂപയും ലഭിച്ചു. ഇതിനൊരിപ്പോൾ 40,000 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. അത് ഞങ്ങൾ ജീവനക്കാർ തന്നെ വഹിക്കുകയും ഇതിൽ നിന്ന് കിട്ടുന്ന ചിലവ് മുഴുവൻ ജീവനക്കാർ വഹിക്കുകയും കിട്ടുന്ന തുക അത് നമ്മൾ ഒരുപാട് ഇത് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇതിനോട് ഈ മാസം റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ അവരുൾപ്പെടെ അവരുടെ വലിയൊരു തുക ഇതിലേക്ക് നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജീവനക്കാരാണ് മുഴുവൻ ഉൽപ്പന്നങ്ങളും വാങ്ങിയത്. മറ്റുള്ളവരും ഈ ചലഞ്ച് ഏറ്റെടുക്കണമെന്നാണ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. News18 കൊച്ചി. എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആഗ്രഹം സഫലമാകാൻ ലോകം മുഴുവൻ സഹായത്തിനെത്തും. പൗലോ കൊയ്ലോയുടെ വിഖ്യാത നോവലായ ആൽക്കമിസ്റ്റിലെ വാചകമാണിത്. ഈ വാചകം വായിച്ചുകൊണ്ടാണ് പറവൂർ സ്വദേശിയായ ആൻസൺ സ്വന്തം ആഗ്രഹം നേടിയെടുത്തത്. ആൻസൺ നോവൽ വായിക്കുന്നത് പൗലോ കൊയ്ലോ സ്വന്തം പേജിൽ ഷെയർ ചെയ്യുകയായിരുന്നു. എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആഗ്രഹം സഫലമാക്കാനായി ലോകം മുഴുവൻ അവന്റെ സഹായത്തിനെത്തും. ആൽക്കമിസ്റ്റിലെ വിഖ്യാത വാചകം റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ആൻസൺ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാഹിത്യകാരന് സമീപം സംഭാഷണ ശകലം എത്തുമെന്ന്. പൗലോ കൊയ്ലോ ആൻസന്റെ ചിത്രവും ചേർത്ത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതോടെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അഭിനന്ദന പ്രവാഹമായിരുന്നു. കുട്ടിക്കാലം മുതൽ കേട്ടുപരിചയമുള്ള ഒരു വലിയ എഴുത്തുകാരൻ, വലിയൊരു പുസ്തകം ആൽക്കമിസ്റ്റ് പൗലോ കൊയ്ലോ. അങ്ങനെ കേട്ടുപരിചയമുള്ള ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന ആ വലിയൊരു എഴുത്തുകാരന്റെ ഫേസ്ബുക്ക് പേജിൽ എൻ്റെ ഒരു ശബ്ദവും ഫോട്ടോയും അതുപോലെ തന്നെ യൂട്യൂബ് ലിങ്കും ഒക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ വരിക എന്നുള്ളത് അതിൽപ്പുറം ഒരു സന്തോഷം വേറെ എന്താ ഉള്ളത്. കഴിഞ്ഞ 5 വർഷമായി വോയിസ് ഓഫ് സ്മൈൽ എന്ന പേരിൽ ശബ്ദ സന്ദേശത്തിലൂടെയും വോയിസ് ഓഫ് വേർഡ്സ് എന്ന എഴുത്തു സന്ദേശത്തിലൂടെയും വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് ആളുകളെ കൈപിടിച്ച് നടത്തിയിട്ടുണ്ട് ആൻസൺ. എല്ലാ ദിവസവും രാവിലെ വാട്സാപ്പിലൂടെ വോയിസ് ഓഫ് സ്മൈൽ എന്നുള്ള പേരിൽ പ്രചോദനാത്മക സന്ദേശങ്ങൾ അയക്കുമായിരുന്നു. അതിപ്പോൾ ഇന്ന് മുടങ്ങാതെ 2042 ദിവസമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് 100,000 ൽ പേര് ആളുകളിലേക്ക് അത് എത്തുന്നുണ്ട് എന്നതും സന്തോഷിക്കത്തക്ക ഒരു കാര്യമാണ്. അങ്കമാലി പീച്ചാനിക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ അധ്യാപകനാണ് ആൻസൺ. 300 വേദികളിൽ ചവിട്ടുനാടകം അവതരിപ്പിച്ചിട്ടുള്ള ആൻസൺ അവതാരകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാണ്. News18 കൊച്ചി. 3 വയസ്സുള്ള കൊച്ചനിയന് അച്ഛൻ ക്രിക്കറ്റ് ബാറ്റ് വാങ്ങി നൽകിയത് കണ്ട് 6 വയസ്സുകാരി ചോദിച്ചു, പെണ്ണായതുകൊണ്ടാണോ എന്നെ ക്രിക്കറ്റ് കളിപ്പിക്കാത്തത്? അന്ന് ബാറ്റ് കിട്ടിയ വടകരയിലെ മെഹക് ഫാത്തിമ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ്. മെഹക്കിന്റെ വശിമാർന്ന ബാറ്റിംഗ് വീഡിയോ ക്രിക്കറ്റ് ലോകവും ഏറ്റെടുത്തു കഴിഞ്ഞു. കുഞ്ഞനിയന് ഉപ്പ ക്രിക്കറ്റ് ബാറ്റും പാഡും വാങ്ങി നൽകിയപ്പോൾ 6 വയസ്സുകാരി മെഹക് ഫാത്തിമ ചോദിച്ചു, പെണ്ണായതുകൊണ്ടാണോ എന്നെ ക്രിക്കറ്റ് കളിപ്പിക്കാത്തതെന്ന്. അപ്പോൾ ഉത്തരം മുട്ടിപ്പോയ മുനീർ മെഹക്കിനെ കളി പഠിപ്പിക്കാൻ തീരുമാനിച്ചു. വളരെ വേഗം മെഹക്ക് തന്റെ പ്രതിഭ പുറത്തെടുത്തു.
പിന്നെ കണ്ടത് ഞെട്ടിക്കുന്ന ഷോട്ടുകൾ. സോഷ്യൽ മീഡിയയിൽ വൈറലായ മെഹക്കിന്റെ ഷോട്ടുകൾ ഇന്ന് ക്രിക്കറ്റ് ലോകം വിലയിരുത്തുകയാണ്. ഇന്ത്യൻ ടീമംഗങ്ങളായ ജമീമ റോഡ്രിഗസും ഹർമൻപ്രീത് സിംഗുമെല്ലാം മെഹക്കിനെ അനുമോദിച്ചു. വനിതാ ക്രിക്കറ്റ് കോച്ച് ബിജു ജോർജ് മുനീറിനെ ഫോണിൽ വിളിച്ച് പരിശീലനം തുടരണമെന്ന് പറഞ്ഞു. ഇതാ എനിക്കും കളിക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ അവൾക്കും ഞാൻ ബാറ്റും മേടിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ അവളെ ഈ പിടുത്തവും കാര്യങ്ങളും ജസ്റ്റ് പറഞ്ഞു കൊടുത്തതിനെന്ത് ഇത് പെട്ടെന്ന് ആണ് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് കളിപ്പിച്ചാൽ നന്നാവുന്നുള്ള രീതി തോന്നിയതാണ്. അവൾക്ക് ബാറ്റുമായി കൊടുത്തു, പിന്നെ കളിച്ചു തുടങ്ങി. ക്രിക്കറ്റിനെ കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ട് മെഹക്ക് ഫാത്തിമയ്ക്ക്. ഇന്ത്യൻ താരം സ്മൃതി മന്ദാനയാണ് ഇഷ്ടതാരം. സ്മൃതി മന്ദാനയും ധോണിയും കോഹ്ലിയും. വടകര ക്യാപ്സ് അക്കാദമിയിലെ ജറീഷ് മുഹമ്മദിന്റെ കീഴിൽ പരിശീലനം തുടങ്ങിയിരുന്നുവെങ്കിലും ലോക്ക്ഡൌൺ കാലത്ത് നിലച്ചു. ഇപ്പോൾ വീട്ടിൽ പിതാവിന്റെ പന്തുകൾ പ്രതിരോധിക്കുകയാണ് മെഹക്ക്. വർഷങ്ങൾക്ക് മുമ്പ് അണ്ടർ 14 ജില്ലാ ക്രിക്കറ്റ് ടീം അംഗമായിരുന്നു മെഹക്കിന്റെ പിതാവ് മുനീർ. ന്യൂസ് 18 കോഴിക്കോട്. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനത്തിൽ ഗ്രീഷ്മയത്തും കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.